പ്രൈസ് ദി ലോർഡ്. പ്രഭാത മന്നയിലേക്ക് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം. വെളിപ്പാട് പുസ്തകം 20:12 മരിച്ചവർ അപാലവൃദ്ധം സിംഹാസനത്തിൻ മുൻപിൽ നിൽക്കുന്നതും കണ്ടു. പുസ്തകങ്ങൾ തുറന്നു, ജീവന്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകവും തുറന്നു. പുസ്തകങ്ങളിൽ എഴുതിയിരിക്കുന്നതിനൊത്തവണ്ണം മരിച്ചവർക്ക് അവരുടെ പ്രവൃത്തികൾക്കടുത്ത് ന്യായവിധി ഉണ്ടായി. ഇവിടെ സ്വർഗത്തിൽ അനവധി പുസ്തകങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നതായി പറയുകയാണ്. അപ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ ഹിതപ്രകാരം ജീവിക്കണം എന്നുള്ളതാണ് ചിന്തിച്ചു വരുന്നത്. ദൈവത്തിൻ്റെ ഹിതപ്രകാരം ജീവിച്ചാൽ എന്താണ് ലഭിക്കുക? നാം തീർച്ചയായും സ്വർഗോന്നതങ്ങളിൽ എത്തുവാനിടയാകും. എന്നാൽ നാം സ്വർഗത്തിലെത്തുമ്പോൾ ജീവപുസ്തകത്തിൽ പേരെഴുതി കാണണം. എങ്കിൽ മാത്രമേ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പാൻ കഴിയത്തുള്ളൂ. അല്ലാത്തവരെല്ലാം തന്നെ തള്ളപ്പെട്ടു പോകുമെന്നുള്ളത് ദൈവവചനത്തിൽ കാണുകയാണ്. എന്നാൽ ജീവപുസ്തകം മാത്രമല്ല, സ്വർഗത്തിൽ അനവധി പുസ്തകങ്ങൾ സൂക്ഷിച്ചിട്ടുണ്ട്. മറ്റൊരു പുസ്തകമുണ്ട്, ആ പുസ്തകത്തിനകത്ത് മനുഷ്യരുടെ എല്ലാ ഓരോരുത്തരുടെയും പ്രവൃത്തികൾ ആ പുസ്തകത്തിനകത്ത് എഴുതി വച്ചിരിക്കുകയാണ്. എന്നാൽ വെളിപ്പാട് പുസ്തകം 5:1 7 മുദ്രയാൽ മുദ്രയിടപ്പെട്ട ഒരു പുസ്തകത്തെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ പ്രത്യേകത എന്തെന്ന് ചോദിച്ചാൽ അത് മുദ്രയിടപ്പെട്ടിരിക്കുക, ഒരു മുദ്രയല്ല, 7 മുദ്രയിടപ്പെട്ട പുസ്തകം. അപ്പോൾ അതിന് അനവധി പ്രത്യേകതകൾ പറയുന്നുണ്ട്. ഏതാണ്ട് 5 ഇവിടെ വളരെ ശ്രദ്ധേയമാണ്. 1, സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ്റെ വലങ്കയിലാണ് ഈ പുസ്തകം. സിംഹാസനത്തിൽ ഇരിക്കുന്നത് സർവശക്തനായ ദൈവമാണ്. ദൈവത്തിൻ്റെ വലങ്കയിൽ ഈ പുസ്തകം ഇരിക്കുന്നു. 2, അതിൻ്റെ പ്രത്യേകത, അതിൻ്റെ അകത്തും പുറത്തും എഴുത്തുണ്ട്. പുറത്തു മാത്രമല്ല, അകത്തു മാത്രമല്ല, പുറത്തും എഴുത്തുണ്ടെന്നുള്ളതാണ്. 3, 7 ഇതിന്മേലുണ്ട്. വെറുതെ വെച്ചിരിക്കുകയല്ല, 7 കൊണ്ട് ഇത് മുദ്രയിടപ്പെട്ടിരിക്കുക. പെട്ടെന്ന് വെറുതെ വന്ന് ആർക്കും തുറക്കാൻ കഴിയത്തില്ല. അത്രമാത്രം സ്ട്രോങ് ആയി അടച്ച് പൂട്ടി വെച്ചിരിക്കുന്ന ഒരു പുസ്തകം. 4, പുസ്തകത്തിലെ മുദ്ര പൊട്ടിക്കാൻ സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്ക് കീഴിലും ആർക്കും കഴിയത്തില്ലെന്ന് പറയുകയാണ്. പുസ്തകത്തിൻ്റെ മുദ്ര പൊട്ടിപ്പാൻ ആരാണ് യോഗ്യൻ? വേറെ ആർക്കും കഴിയത്തില്ല, ഒരേ ഒരുവന് മാത്രമേ കഴിയത്തുള്ളൂ, അവന് മാത്രമേ യോഗ്യതയുള്ളൂ. ആ യോഗ്യതയുള്ള വ്യക്തിയെക്കുറിച്ചാണ് 5 പറയുന്നത്. യഹൂദാ ഗോത്രത്തിലെ സിംഹം മുദ്ര പൊട്ടിക്കാൻ ജയം പ്രാപിച്ചു എന്ന് പറയുകയാണ്. അപ്പോൾ ദൈവജനത്തിന് വേണ്ടി, തൻ്റെ ജനത്തിന് വേണ്ടിയുള്ള അനുഗ്രഹങ്ങളെയെല്ലാം ദൈവം ഒരുക്കി വച്ചിരിക്കുന്നു. അത് മുദ്രയിടപ്പെട്ടിരിക്കുകയാണ്. അത് പൊട്ടിപ്പാൻ ജയം പ്രാപിച്ചവൻ നമ്മുടെ കർത്താവ് മാത്രമാകുന്നു എന്ന് ഈ വേദഭാഗം വായിക്കുമ്പോൾ മനസ്സിലാകുകയാണ്. അപ്പോൾ ആ മുദ്രയിടപ്പെട്ട പുസ്തകം ഒന്ന് പൊട്ടിക്കാനും അതിനകത്തെ മുദ്രണം, അതിനകത്തെ എഴുത്തുകൾ എന്താണോ അത് വായിക്കാൻ തക്കവണ്ണം അധികാരം പ്രാപിച്ചവൻ, യോഗ്യനായി തീർത്തവൻ നമ്മുടെ കർത്താവാണ്. നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടിയുള്ള എല്ലാ അനുഗ്രഹങ്ങളെയും നമ്മുടെ ജീവിതത്തിൽ പകരാൻ യോഗ്യനാണ്. നമ്മുടെ ജീവിതത്തിൽ രക്ഷയെ പകരുന്നു തരുവാൻ യോഗ്യനാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ തകർച്ചയ്ക്കും വീഴ്ചയ്ക്കും രോഗത്തിനും പ്രശ്നത്തിനും പരിഹാരം തന്ന് നമ്മെ ജയത്തോടെ നടത്താൻ യോഗ്യനാണ്. കാരണം കർത്താവ് മരണത്തെ ജയിച്ചവനാണ്. ഈ ലോകത്തിൻ്റെ കഷ്ടത്തെയും രോഗങ്ങളെയും പ്രശ്നങ്ങളെയും പ്രതികൂലങ്ങളെയും എല്ലാം ജയിച്ചവനാണ്. ആ ജയവീരനായ കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. അവിടുന്ന് മുദ്രയിടപ്പെട്ട ആ പുസ്തകത്തെ വരെ അതിൻ്റെ മുദ്ര പൊട്ടിച്ച് അതിനെ മുൻപോട്ട് കൊണ്ടുവരുവാൻ തക്കവണ്ണ യോഗ്യനാകുന്നു എന്നിവിടെ പറയുകയാണ്. പരിശുദ്ധ യോമേ, സ്വർഗീയ പിതാവേ, സകലത്തിന്മേലും ജയമേറ്റെടുത്ത് ശക്തിയോടെ മുൻപോട്ട് പോയ സർവശക്തനായ കർത്താവ് ഞങ്ങൾക്കുള്ളതിനായി സ്തോത്രം ചെയ്യുന്നു. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.